ഇപി ജയരാജനെതിരെ തൽക്കാലം അന്വേഷണം വേണ്ടെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ്. ഇപിയുടെ പ്രതികരണം ഹാപ്പി ന്യൂ ഇയർ മാത്രം. സംസ്ഥാന സെക്രട്ടേറിയറ്റ് പി ജയരാജൻ ഉന്നയിച്ച ആരോപണം ചർച്ച ചെയ്തു. എൽഡിഎഫ് കൺവീനർ ഇപി ജയരാജനെതിരായ സാമ്പത്തിക ആരോപണത്തിൽ തൽക്കാലം അന്വേഷണം വേണ്ടെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചു. ഇപി ജയരാജനെതിരെ അന്വേഷണം വേണമോ എന്ന് പിന്നീട് തീരുമാനിക്കും. വിഷയം സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്തു. ഇപി ജയരാജനും സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുത്തിരുന്നു. വിവാദ റിസോർട്ടുമായി ബന്ധമില്ലെന്ന നിലപാട് ഇപി ജയരാജൻ ആവർത്തിച്ചു എന്നതാണ് വിവരം. സെക്രട്ടേറിയറ്റ് യോഗം അവസാനിച്ചു. സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം ഇത് സംബന്ധിച്ച മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടി നൽകാൻ ഇപി ജയരാജൻ വിസമ്മതിച്ചു. പറയേണ്ടതെല്ലാം പറഞ്ഞോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ഹാപ്പി ന്യൂ ഇയർ, എല്ലാവർക്കും പുതുവത്സര ആശംസകൾ എന്നതായിരുന്നു ജയരാജന്റെ മറുപടി. ഒക്ടോബർ 6 മുതൽ ചികിത്സയ്ക്കായി അവധിയിലായിരുന്ന ജയരാജന് ഒരു ഇടവേളക്ക് ശേഷമാണ് സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുത്തത്. കഴിഞ്ഞ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ കണ്ണൂരിൽ നിന്നുള്ള പി ജയരാജനാണ് ഇ പിക്കെതിരെ ആരോപണം ഉന്നയിച്ചത്. കണ്ണൂരിലെ വൈദേഹം ആയുർവേദ റിസോർട്ടിൽ ഇ പി ജയരാജന്റെ കുടുംബത്തിനുള്ള സാമ്പത്തിക പങ്കാളിത്തം ചൂണ്ടിക്കാട്ടിയായിരുന്നു പി ജയരാജന്റെ ആരോപണം. ആരോപണം എഴുതി നൽകാമെന്ന് പി ജയരാജൻ അറിയിച്ചുവെങ്കിലും അത് ലഭിച്ചതായി നേതൃത്വം സ്ഥിരീകരിച്ചിട്ടില്ല. സംസ്ഥാന കമ്മിറ്റിയിൽ ഉയർന്ന ആരോപണം പുറത്തേക്ക് കത്തിപ്പടർന്നതോടെ ഏത് ജയരാജനൊപ്പമാണെന്ന് സിപിഎം വ്യക്തമാക്കിയിട്ടില്ല. ആരോപണം ഉന്നയിച്ച പി ജയരാജൻ സെക്രട്ടേറിയറ്റ് അംഗമല്ലാത്തതിനാൽ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല. യുടോക്ക്, തിരുവനന്തപുരം.